ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇവാസ് ലൈഫ് നെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ കാലമായില്ലേ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഇതൊന്നും വരില്ല. നമ്മൾക്ക് എയറിൻ്റെയൊക്കെ സാധനങ്ങൾ വളരെ കുറവായിരുന്നു. അതേപോലെ ബ്രൈഡൽ നെക്ലേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കളർ കറക്ഷൻ ആണ്. കളർ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളിടത്ത് ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. കൺസീലർ അപ്ലൈ ചെയ്യുന്നത് ടു ഫേസിൻ്റെ ബോണ്ടിസ് ബി മൾട്ടി സ്കൾപ്റ്റിംഗ് കൺസീലറാണ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. മൈക്രോ ഫൈബർ സ്പഞ്ച് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണ്. അവളുടെ ഏകദേശം സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഫൗണ്ടേഷനും കൂടിയും അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ അവൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതൊരു ബ്രൈഡൊന്നല്ല, എൻ്റെ ഒരു മോഡലാണ്, എൻ്റെ നീസാണ്. അപ്പോൾ ഞാൻ രണ്ട് ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യുകയാണ്. ഇത് രണ്ടും ഒരു നാച്ചുറൽ കവറേജുള്ള ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ കവറേജ് എടുക്കാം. ഹൈ കവറേജ് ആണെങ്കിൽ ഒന്നും കാണില്ല, നാച്ചുറൽ കവറേജ് ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ മേക്കപ്പൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും. ഭയങ്കര ഒരു പുട്ടിയിട്ട പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത് രണ്ടും ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ആണ്. ബട്ട് 1000 സംതിങ് റേഞ്ചിൽ വരുന്ന രണ്ട് ഫൗണ്ടേഷൻ ആണ്. ലോറിയാലിൻ്റെ ഇൻഫാലിബിളും അതേപോലെ ഫിഷ്യൻ ഫോർമുലൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സെയിം മൈക്രോ ഫൈബർ സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത് ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ. ഇനി നമുക്കൊരു കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ലൈറ്റ് കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. നമ്മുടെ മേബിലൈൻ്റെ കൺസീലറാണ്. ലൈറ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചില നമ്മുടെ ഫേസിലെ ചില പൊസിഷൻ മാത്രം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കോണ്ടർ അപ്ലൈ ചെയ്യാം. എൽഫിൻ്റെ ഒരു കോണ്ടർ പാലറ്റ് വെച്ചിട്ട് അതിലൊരു കോണ്ടർ എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചീക്കിലും അതേപോലെ നോസിലും അങ്ങനെ ഇതിൽ കാണുന്ന ഏകദേശം ആ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. ഇത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോസിലൊക്കെ നോസ് പോയിൻറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനൊക്കെ നോസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൗഡർ അപ്ലൈ ഫിറ്റ്മീൻ്റെ ലൂസ് പൗഡറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കടക്കാം. ഹുദ ബ്യൂട്ടീൻ്റെ ഒരു ടൊപാസ് ഒബ്സഷൻ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലുള്ള നടുവത്തെ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഐ ഡിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട്
ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കളർ അവിടെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ടാണ് ബ്ലെൻഡ് ചെയ്യുള്ളൂ. ആദ്യം ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ക്രീസിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഔട്ടർ കോർണറിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെൻസിൽ ബ്രഷ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാം. ഒരു റോസ് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ഷെയ്ഡൊക്കെ ഇതിൽ നന്നായിട്ട് മാച്ച് ചെയ്യും. ഗോൾഡ് ഷെയ്ഡാണ് ഒന്നുകൂടെ മാച്ച് ആവുക. അപ്പോൾ ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. റെഡിൽ ഗോൾഡൻ വർക്ക്സ് വരുന്ന ഒരു സൽവാറായിരുന്നു അവളുടെ ബ്രൈഡൽ ഡ്രസ്സായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഒരു റെഡ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ വേറൊരു പാലറ്റിലെ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഐ മേക്കപ്പും നമ്മളുടെ സൽവാറും തമ്മിലൊന്ന് ഒരു ഒരേപോലെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി കണ്ണിൻ്റെ അടിയിലും രണ്ട് ഷെയ്ഡ് ലൈക്ക് ബ്രൗണും ഒരു പിങ്ക് റെഡും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ അടിയിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോസ് അത്ര നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഐബ്രോസ് അല്ല, നമ്മളുടെ പ്ലക്കൊന്നും ചെയ്യാത്ത ഒരു ഐബ്രോ ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ ജസ്റ്റ് ഒന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഔട്ടർ കോർണറിൽ മാത്രമായിട്ടൊന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേലത്തെ വാട്ടർ ലൈനിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് ബ്രോൺസർ അപ്ലൈ ചെയ്യാം. ബ്രോൺസർ എന്തിനാന്ന് വെച്ചാൽ സൺ കിസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സണ്ണ് വെന്ന് തട്ടുന്ന ആ ഒരു ഭാഗങ്ങളിലാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഫിഷ്യർ ഫോമിലെ ബട്ടർ ബ്രോൺസർ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഹൈലൈറ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാക്കിൻ്റെ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഷെയ്ഡ് ഒരു പിങ്കിഷ് അണ്ടർടോണ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഹൈലൈറ്ററും കൂടിയും ജസ്റ്റ് മേലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാസിൻ്റെ ഒരു ഹൈലൈറ്ററും കൂടിയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കോൺട്രോക്കെ ഒന്ന് കറക്റ്റ് ഇതിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. താഴെ, അതായത് കോൺട്രോ ചെയ്തതിൻ്റെ ജസ്റ്റ് താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ലാഷ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാം. അത് ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലഷ് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിങ്കിഷ് റെഡ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ചീക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള ആ രീതിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് സമയങ്ങളാണ്. അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഫ്ലവർ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് അതിന് മാച്ചായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ രണ്ട് മൂന്ന് ലിപ്സ്റ്റിക്കും കൂടിയും കൂട്ടിയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് മസ്കാരയൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം. ലാഷസിലൊക്കെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് നമ്മൾ ഒരു
സെറ്റിംഗ് സ്പ്രേ കുറേ നേരത്തിന് നിൽക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്തായാലും ഫ്രണ്ട്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും നിങ്ങളത് അയച്ചു കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ബ്രൈഡൽ ചെയ്യാനുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ബൈ ബൈ, ലവ് യു ഓൾ.